പുതു മഴ പെയ്തടി ചെങ്കുറുവേ ഇളം വരല, പുത്തുടി വെട്ടി പുതു മഴ പെയ്തടി ചെങ്കുറുവേ ഇളം വരല. മീൻപാട്ട്, പരൽമീനെ കുറിച്ചുള്ള ഒരു പാട്ടാണിത്. പഴയ ജന്മിത്ത കാലഘട്ടത്തിൽ അടിയാളന്മാർക്ക് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് പറയാൻ പറ്റാത്തത് പക്ഷികളുമായിട്ടും മീനുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു പാട്ടാണിത്. എങ്ങനെയാണ് പരൽമീനുമായിട്ട് നമ്മുടെ ജീവിതം ഇതിൽ ബന്ധപ്പെടുത്തുന്നത്? ഇത് നമ്മളെന്ന് വെച്ചാലേ, ഒട്ടേറെ അനാചാരങ്ങളൊരു വിളനിലായിരുന്നു കേരളം. അതിൻ്റെ ഏറ്റവും ദുരിതം അനുഭവിച്ച ആളുകളാണ് ഇവിടുത്തെ കീഴാളർ. അപ്പോൾ കീഴാളർ അന്നത്തെ ഒരു ജന്മി വ്യവസ്ഥയിൽ ഈ തമ്പുരാക്കന്മാരോട് നേരിട്ട് പ്രതികരിക്കുവാൻ ചിലപ്പോൾ ധൈര്യം പോരാ, അല്ലെങ്കിൽ പല തടസ്സങ്ങളും നിലയുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അന്ന്. അന്ന് ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെയാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പാടാൻ പോകുന്ന പാട്ട് ഒരു പരൽമീനെ അതിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, പരൽമീനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തന്നെ അന്നത്തെ ദളിതരുടെ അല്ലെങ്കിൽ കീഴാളരുടെ ആ ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് ആ പാട്ട് പോകുന്നത്. അപ്പോൾ അന്നിപ്പോൾ പുതുവെള്ളം കണി കാണാനാണായിട്ട് ക്ഷണിക്കുന്നത്. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പരൽ പറയുന്നത്, അന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ തമ്പ്രാനുണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ എന്നെ കൊല്ലാൻ വേണ്ടി വീഷുവലക്കാർ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് അന്നത്തെ ആ ജന്മിത്ത വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അത് ഇത്തരം പാട്ടുകളിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അതാണ് ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.